ഓടി ചാടി വന്ന് ഫുഡ് കഴിക്കാൻ ഒരാള് പറഞ്ഞോ കട്ടയോ കട്ടയോ നല്ലത് മാത്രടാ. ഹലോ, അപ്പോ ഞാൻ ശൈലവക്കരട്ടോ എന്നും പറഞ്ഞു പറഞ്ഞേ. അപ്പം ഇന്ന് നമ്മള് മഞ്ചേരിയാണ്. എൻ്റെ നാടാണോ വെച്ചാൽ നാടല്ല, കുറച്ച് എന്നാലും വലിയ ലോങ് അല്ല കേട്ടോ. അപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ രാവിലെ ഒക്കെ ഉറങ്ങിയിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത്. അപ്പം മഞ്ചേരി ചരണിയിലാണ് നമുക്കിന്ന് വർക്ക് ഉള്ളത്. ബ്രൈഡ് റോഷ്നയാണ്. അപ്പോൾ റോഷ്ന ഇന്ന് സാരി അല്ലേ, സാരിയാണ്, സാരി വിത്ത് ഹിജാബ്, ഹിജാബ്, ഓക്കെ. അപ്പം ഹിജാബിലാണ് സാരി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാരി പ്ലീറ്റ് എടുക്കണം എന്നാണ് പ്ലാന്. പക്ഷേ വേറൊരു ഐഡിയയും കൂടി ഉണ്ട്, അത് നോക്കട്ടെ കേട്ടോ. ആ സാരി എങ്ങനെ ഉണ്ടെന്നനുസരിച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്, പുതിയൊരു സ്റ്റൈൽ ട്രൈ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ നേരെ പ്ലീറ്റ് എടുത്തിട്ട് നോർമൽ സാരിയിലൊക്കെ തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ അന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തോ, എങ്ങനെ വേണം ഫേസ് കാര്യങ്ങളൊക്കെ പറഞ്ഞോ. നല്ലത് മാത്രടാ. ഓക്കെ, നമുക്കൊരു എന്താ പറയാ ഗ്ലോ വേണം. പിന്നെ എന്താ പറയാ, ഭയങ്കര നാച്ചുറൽ ആവരുത്, ഭയങ്കര ഓറും ആവരുത്. ആ ഒരു മേക്കപ്പിന്റെ ഒരു ആംബിയൻസ്. പിന്നെ നമ്മള് എന്താ പറയാ, നിങ്ങൾ ആ ചെയ്യുന്ന പോലെ തന്നെ അടിപൊളിയാക്കണം. അപ്പോ ഇൻഷാല്ലാ നമുക്ക് ഫുൾ സെറ്റ് ആക്കാൻ നോക്കാം. ഇപ്പം 6:00 6:30 ആയിട്ടോ. അപ്പൊ ഹെയർ സ്റ്റൈൽ ഇല്ലാത്തതുകൊണ്ട് ഒരു സമാധാനമാണ്, കാരണം അതിന് സമയം നമുക്ക് സാരിയിലോട്ട് ഫോക്കസ് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലെൻസ് അപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് മോള് നോക്കട്ടോ, പതുക്കെ പതുക്കെ സോ ജസ്റ്റ്. എല്ലാവർക്കും ഇത്ര സിമ്പിളായിട്ട് ചിലപ്പോൾ വെക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മളുടെ ഐസ് കുറച്ച് സൈസുള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് വെക്കാൻ കഴിഞ്ഞു. അപ്പം ജസ്റ്റ് ഈ ഒരു ഫിംഗറിൽ ജസ്റ്റ് ലെൻസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഒരു അപ്ലിക്കേറ്റർ പോലെ. പിന്നെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് എന്താ പറയുക, അപ്ലിക്കേറ്റർ, ലെൻസ് അപ്ലിക്കേറ്റർ അവൈലബിൾ ആണ്. അപ്പം അത് കുറച്ചും കൂടെ സേഫാണ്, നമ്മുടെ കയ്യോ കാര്യങ്ങളൊന്നും അവരുടെ കണ്ണിൽ തട്ടൊന്നുമില്ല. അപ്പം അത് കിട്ടുന്നവർ അത് വാങ്ങിച്ചാലും മതി. ചെറിയൊരു തരച്ചിലുണ്ട് അല്ലേ, അത് കുറച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവും കേട്ടോ. ഇപ്പം വെച്ചതിൻ്റെ ഒരു ചെറിയൊരു കരട് കൂടാ പോലെ തോന്നും, കുറച്ച് കണ്ണടിച്ചാലും ശരിയാവും കേട്ടോ. അപ്പൊ നമ്മള് ലെൻസ് ഒക്കെ അപ്ലൈ ചെയ്തു, അവളുടെ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പോ ഇന്ന് നമ്മള് ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് മോയിസ്ചറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇച്ചിരി ഓയിലി ഫേസ് ആണ്, അപ്പൊ അതനുസരിച്ചുള്ളൊരു മോയിസ്ചറൈസറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇനി ഐബ്രോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഐബ്രോ ത്രെഡ് ചെയ്യാത്ത ആളാണ് കേട്ടോ, അപ്പൊ നമുക്ക് കൺസീൽ ചെയ്തിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. സോ നമുക്ക് ഇനി ഐബ്രോ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ത്രെഡ് ചെയ്യാത്ത ഐബ്രോസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ആദ്യം നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്തെടുത്തിട്ട് കൺസീൽ ചെയ്യാം. അതുപോലെ കുറച്ച് യൂണിബ്രോ പോലെയാണ് ഇവിടെ. അപ്പോൾ അത് നമ്മൾ കവർ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ, ആളുടെ ഫേസിലേക്ക് എങ്ങനെയാണ് മാച്ചിങ് എന്നെങ്കിൽ അങ്ങനെ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് ഹെയർസ് ഉണ്ട്, ഒന്നും റിമൂവ് ചെയ്യുന്നില്ല, കാരണം ത്രെഡ് ചെയ്യാത്ത ആളായതുകൊണ്ട് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പം ഐബ്രോ ഒക്കെ നല്ല രീതിയിൽ തന്നെ കൺസീൽ ചെയ്ത് ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഞാൻ അൺത്രെഡ് ചെയ്ത ഐബ്രോസ് കൺസീൽ ചെയ്യണം എങ്ങനെയെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ നമ്മൾ പ്രീവിയസ് വീഡിയോ ചെക്ക് ചെയ്താൽ മതി. ഈ വീഡിയോ അത് നമ്മുടെ ആദ്യമായിട്ടാണ് നമ്മൾ ട്യൂട്ടോറിയൽ കാണുന്നതെങ്കിൽ അവർ മുന്നത്തെ വീഡിയോ ചെക്ക് ചെയ്താൽ മതി, വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. ഇപ്പം കൺസീൽ ചെയ്തിട്ടുണ്ട്, അതുപോലെ ആയി ഐസിൻ്റെ ബേസും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. സാരി ഒരു പീച്ച് ആണോ, അത് പിങ്ക്, പിങ്ക് അല്ലേ, ലൈറ്റ് കളറാണ്. ഓക്കെ, സാരി നമുക്കൊരു ലൈറ്റ് കളർ വന്നിട്ടുള്ളത്, ഒരു പിങ്കൊക്കെ ഷെയ്ഡാണ്. അപ്പം പിന്നെ ഐസ് കുറച്ച് നല്ല എന്താ പറയുക, കുറച്ച് നല്ല എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഐസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഐ മേക്കപ്പ് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഷിമ്മറി ഷെയ്ഡ് ഞാൻ കുറച്ച് കൊടുക്കുന്നുണ്ട് സെൻറ്റർ പോർഷനായിട്ട്. നമ്മുടെ ബ്രൈഡ് വലിയ സംഭവം കേട്ടോ, വലിയ പുള്ളിയാണ്, സൈക്കോളജിസ്റ്റാണ്, പിന്നെന്താ ലെക്ചർ ലെക്ചറാണ്.
അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമെങ്കിൽ നമ്മളെ റോഷനെ സമീപിക്കുന്നത്. ഈ എങ്ങനെയാ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണോ നമ്മളെ കണ്ടേ? കൊറേ ഫോളോ ചെയ്യുന്നു. കൊള്ളാം. അപ്പൊ അങ്ങനെ വിളിച്ചല്ലേ. കിട്ടിയില്ലട്ടോ കല്യാണം നാളെ കിട്ടിയില്ല. തന്റെ വായി തന്നെ കേക്കണായിരുന്നു. മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മള് ലാഷ് വെക്കുന്നതിന്റെ മുന്നേ എപ്പോഴും ഒന്ന് കേൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അവരുടെ ഒറിജിനൽ ലാഷ് ഒന്ന് മസ്കാര ഇടുന്നത് നല്ലതായിരിക്കും. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്മാഷ് ബോക്സിൻ്റെ മസ്കാരയാണ്. അത്യാവശ്യം നല്ലൊരു ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു മസ്കാര. അത് ഫസ്റ്റ് വെക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് കിട്ടും. പിന്നെ നമുക്ക് അത് അങ്ങനെ അങ്ങനെ ശീലമാവും. പിന്നെ തയ്ക്കുമ്പോഴായിരിക്കും കണ്ടുന്നുണ്ടോ പോയ പോലത്തെ. ഇപ്പം നമ്മൾ ഫേസ് ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം, അണ്ടറൈയൊക്കെ. പിന്നെ അവർ ടൈറ്റ് ലൈൻ ചെയ്തതുകൊണ്ട് തന്നെ താഴത്തേക്ക് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ അതൊക്കെ ക്ലീൻ ചെയ്യണം. അപ്പം നമ്മൾ ഫേസ് ഇപ്പം പ്രൈമിങ് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രൈമറായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് സ്മാഷ് ബോക്സിൻ്റെ ഫോട്ടോ ഫിനിഷ് പ്രൈമറാണ്. സോ അത് നമ്മൾ കുറച്ച് നേരം ശരിക്ക് ഇങ്ങനെ ചെയ്തൊന്ന് അബ്സോർബ് ചെയ്യണം ഫേസിൽ. പ്രൈമർ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ നമ്മൾ ഫൗണ്ടേഷനും കൺസീലിംഗ് ഒന്നും ചെയ്യരുത്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നല്ലതായിരിക്കും. കണ്ണ് കാണുന്നുണ്ടോ? ഫസ്റ്റ് ടൈമിൽ ആശ്വസിച്ചതിൻ്റെ പ്രശ്നങ്ങൾ അല്ലേ. സോ നെക്സ്റ്റ് നമുക്ക് പിമ്പിൾ മാർക്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യാം. നമ്മളിപ്പോൾ ഒരു ഹൈ കവറേജ് ഫൗണ്ടേഷൻ യൂസ് ചെയ്താൽ തന്നെ ഇത് അത്യാവശ്യം കവറായിട്ട് പോകും. പിന്നെ ഫൗണ്ടേഷന് താഴെ ഒരു ഗ്രേ ഷെയ്ഡായിട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൺസീൽ ചെയ്യുന്നത്. രണ്ടും രണ്ട് ഷെയ്ഡാവാതിരിക്കാൻ ഒരേ ഷെയ്ഡാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം കൺസീൽ ചെയ്തിട്ട് കവർ ചെയ്യുന്നത്. ആയിട്ട് ഇനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. ഫൗണ്ടേഷൻ നമ്മൾ സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് തന്നെ നമ്മളെപ്പോഴും ഫൗണ്ടേഷൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെ സ്കിന്ന് ഓയിലി സ്കിന്നായതുകൊണ്ട് നമ്മളിവിടെ ഹുദ ബ്യൂട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലി സ്കിന്നിനൊക്കെ ബെസ്റ്റാണ് ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷന്. പിന്നെ അത്യാവശ്യം നല്ല കവറേജും കിട്ടും. പിന്നെ എല്ലാവർക്കും ഹുദ യൂസ് ചെയ്യരുത്. നല്ല ഡ്രൈ സ്കിന്നാണെങ്കിൽ നമ്മൾ ഏതാ ഇപ്പോൾ എസ്റ്റി ലോട്ടർ നല്ലതാണ്, അതൊക്കെ യൂസ് ചെയ്യുക ഡ്രൈ സ്കിന്നിന്. കാരണം ഹുദയിൽ ഓയിൽ കണ്ടൻറ്റ് കുറവാണ്. അപ്പം ഡ്രൈ സ്കിന്നാകുമ്പോൾ നമുക്കത് ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കും. പിന്നെ കുറച്ച് കേക്കി ആയിട്ട് അങ്ങനെ ഒരു വിണ്ട് വിണ്ട് നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. ഇനിയിപ്പം നിങ്ങൾക്ക് വേറെ ഫൗണ്ടേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് ഫേസ് പ്രെപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാം മുകളിലൊക്കെ. അല്ലെങ്കിൽ എന്തെങ്കിലും എസെൻഷ്യൽ ഓയിലൊക്കെ ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യുക. ഇൻഡൽജിയോടൊക്കെ എസെൻഷ്യൽ ഓയിൽ മിക്സ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പം കുറച്ച് ബ്രൈറ്റ് കുറച്ചൊരു ഒരു പൊടിക്ക് ബ്രൈറ്റ് ആകുന്ന രീതിയിലുള്ളൊരു മേക്കപ്പാണ് നമ്മൾ ബ്രൈഡ് പ്രിഫർ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ഒന്ന് ബ്രൈറ്റ് ആക്കുന്ന രീതിയിൽ ആദ്യം നമ്മൾ സ്കിൻ ടോൺ അനുസരിച്ചുള്ളൊരു ഷെയ്ഡ് ഇട്ടിട്ട് പിന്നെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡൂടെ കൊടുക്കാം. നമ്മൾ ഐ മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അണ്ടറൈ ഞാൻ ഷെയ്ഡ് ചെയ്തു. ദെൻ ലാഷിലൊക്കെ എന്താ ചെയ്തത്? മസ്കാര അപ്ലൈ ചെയ്തു. പിന്നെ ഇനി നമ്മൾ ചെയ്യുന്നത് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ചേച്ചി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് കേട്ടോ. നിനക്ക് ഏതാ വീഡിയോയിൽ വീഡിയോ കാണുമ്പോൾ ഒരു ബ്രൈഡ് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ വാവും തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ നോക്കിയിട്ടില്ല. അവിടെ ഇന്നലെ ഫംഗ്ഷന് മുന്നേ ഒരു ട്രയൽ ഒക്കെ ചെയ്തു. ഐലൈനർ ഇട്ട ഞാനാണ്. അതൊരു അത് മാത്രമേ ഞാൻ ചെയ്യലുള്ളൂ. കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. യൂട്യൂബ് വീഡിയോ കാണാറുണ്ടോ? ആ ഉണ്ട്.
പറഞ്ഞാൽ മതി, അത് കേട്ടാൽ മതി. സോ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ഒന്ന് ഫേസ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമുക്കിനി ഹൈലൈറ്ററും കൂടി ചെയ്യാം. ഈ ഹൈലൈറ്റിങ് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും, പക്ഷേ നന്നായിട്ട് അബ്സോർബ് ആയി പോവും സ്കിന്നിൽ. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അല്ലെങ്കിലും ഈ നമ്മൾ എച്ച് ഡി മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും എല്ലാ മേക്കപ്പും കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റായാൽ മാത്രമാണ് അത് ഫേസിലേക്ക് സെറ്റായി വരുള്ളൂ. മേക്കപ്പ് സെറ്റാകണം, അല്ലെങ്കിൽ എല്ലാം ഒരു പൗഡറായിട്ടൊക്കെ ഫസ്റ്റ് തോന്നും, പിന്നെ 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 അതങ്ങ് ഭയങ്കര ഒരു മാറ്റ് ഫിനിഷ് ആയിട്ട് തോന്നും. ഇവളെ കണ്ടിട്ട് എനിക്കൊരു ആക്ട്രസിൻ്റെ പോലെ തോന്നിട്ടോ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യുക, നോക്കാം നമുക്ക് എല്ലാവരുടെ വ്യൂ എന്താണെന്നല്ലേ. ഫേമസ് ആക്കും, മിക്കവാറും വൈറലാവട്ടെ, എല്ലാവരോടും ഫേമസ് ആക്കട്ടെ കാണുന്നവരൊക്കെ. ലിപ്സ്റ്റിക്ക് ഞാൻ കുറച്ചൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് പോവാൻ വിചാരിക്കുന്നത്, ന്യൂഷിയുടെ അല്ല. അപ്പോൾ നമുക്കൊരു ബേസ് കൊടുക്കാം. ലിപ്സ്റ്റിക്ക് ഇടാൻ സമ്മതിച്ചില്ല കേട്ടോ, അപ്പോൾ ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞത്. ഫുഡിനോട് കോംപ്രമൈസ് അല്ലേ, കുറേ നേരം നിൽക്കണ്ട, അതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല. ജ്യൂസ് ഒക്കെ കുടിച്ചാൽ മതി കുട്ടി. നമ്മൾ ബേസ് മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ, നമ്മൾ ഫുഡ് കഴിച്ച് വന്നിട്ട് ബാക്കി ചെയ്യാം. ഫസ്റ്റ് ഫുഡ് ഓടി ചാടി വന്ന് ഫുഡ് കഴിക്കാൻ ഒരാള്. നമുക്കുള്ള ഫുഡ് റെഡി ആട്ടോ ഇവിടെ. ചിക്കൻ ഡ്രൈ ഫ്രൈ, അതെ കണ്ടാട്ടോ ആണല്ലേ. ഞങ്ങളും കഴിക്കട്ടെ കേട്ടോ ഫുഡ്, നല്ല വിശപ്പുണ്ട്. ക്യാമറ ഓഫ് ചെയ്യുന്നു, അറ്റാക്ക്. മഫ്തയുമായി മല്ലിക്കെട്ടുന്ന ഫ്രൈഡേ ചിരിച്ച ദിവസം, അതെ ചിരിച്ച ഷേപ്പ് മാറും. ഞാൻ ഈ ഒരു ന്യൂ ഷെയ്ഡും കൂടെ ഞാൻ സെന്ററിൽ മിക്സ് ആയി കൊടുക്കുന്നുണ്ട്. വേറെ കുറച്ച് ഷെയ്ഡ് മാറാത്ത വിധം മിക്സ് ആയി കൊടുക്കാം. ഓക്കെ, അപ്പം മൊത്തം ഫൈനൽ ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സെറ്റിംഗ് സ്പ്രേ ഒന്നും കൂടെ ഒന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ റോഷനയുടെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഗോൾഡും കാര്യങ്ങളും ഹിജാബും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ പറയാ, നമ്മള് ചെറിയ കുച്ചുകുട്ടിയൊക്കെ നേരിടും, ആള് പോയി ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഉണ്ടോ അപ്പൊ എല്ലാവരും കാണാം. അപ്പൊ എങ്ങനെ എന്താ അടിപൊളി അടിപൊളി പറയിപ്പിച്ചതും നല്ലോ. എനിക്ക് ഇഷ്ടമായി, പേഴ്സണലി എനിക്ക് ഇഷ്ടമായി, ഞാൻ സാറ്റിസ്ഫൈഡ് ആണല്ലേ. സാരി ആദ്യമായിട്ട് എടുക്കുന്ന ആ സാരി ജസ്റ്റ് ഓണം പുറമെ അച്ഛനും കോളേജിന് എടുത്തിട്ടുള്ളൂ, അങ്ങനെ ഒഫീഷ്യലി എടുത്തിട്ടുണ്ട്. പക്ഷെ ഭംഗിയുണ്ട്. ശരി, അടിയില് ചെറിയൊരു പരിപാടിയിൽ ഇവിടെ സാരി ഞാൻ പറയില്ല. അപ്പൊ സാരി ഒന്നും കൂടെ ഒന്ന് ഞങ്ങൾക്കൊന്ന് ടച്ച് ചെയ്യാനുണ്ട്. അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ഫൈനൽ വീഡിയോ എടുത്തതാണ്. സോ ഇതാണ് ഫൈനൽ ലുക്ക്. കുട്ടികളൊക്കെ ചേർണ്ടത് അവള് കുടിച്ച് പഠിക്കുവോ പണി ഉണ്ടാക്കലോ. ഉച്ചമ്മ പിന്നെ ബാക്കി വിഷയങ്ങളൊക്കെ ഇനി എന്താ പറയാ, സമയം പോലും സമയം ഉണ്ടെങ്കിൽ ചെയ്യാൻ ഫോട്ടോഗ്രാഫറോട് വെയിറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് സമയം ചോദിച്ചിട്ടാണ്. നല്ല ഫോട്ടോഗ്രാഫറുണ്ടോ, എന്താണ് വി മേക്കേഴ്സ്? അപ്പൊ നിങ്ങളത് നോക്കിയേക്കാം, വി മേക്കേഴ്സ്. അപ്പൊ